അവർ മരണപ്പെട്ടാൽ പോലും നമ്മുടെ ബാധ്യത അവസാനിക്കുന്നില്ല. ഈ സദസ്സിലിരിക്കുന്ന പല ആളുകളുടെയും മാതാപിതാക്കൾ ഇന്ന് മക്വറയിലാണ്, ബർസഖിലാണ്. അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു പൊറുത്തു കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കണം എല്ലാവരും. എന്നാൽ ഒരാൾ മരിച്ച് അവരുടെ മാതാപിതാക്കളും മരണപ്പെട്ടാൽ പോലും എന്റെ ബാധ്യത കഴിഞ്ഞു എന്ന് കാത്തിരിക്കരുത്, അവർക്ക് വേണ്ടി ഇനിയും പണിയെടുക്കാനുണ്ട്. അവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം. നമ്മക്ക് വേണ്ടി നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തണില്ലേ? അതേപോലെ അവരുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബനാ ഗ്ഫിർലീ വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്, നമുക്ക് മാതൃകയാണ്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, യഗ്ഫിർലീ, എനിക്ക് പൊറുത്തു തരണേ, വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും പൊറുത്തു തരണേ. എപ്പോഴും നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ പ്രാർത്ഥിക്കേണ്ട എന്ന് പിന്നീട് തിരുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വലിൽ മുഅ്മിനീൻ, മുഴുവൻ വിശ്വാസികൾക്കും പുറത്തു കൊടുക്കണേ, യൗമ യഖൂമുൽ ഹിസാബ്, ഹിസാബ് നടക്കുന്ന, വിചാരണ നടക്കുന്ന ദിവസത്തിൽ പടച്ചോനെ എന്റെ മാതാപിതാക്കൾക്ക്, മുഴുവൻ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കണേ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിൽ ഒരുപാട് ദറജകൾ ഇങ്ങനെ ഉയർത്തി ഉയർത്തി ഒരു വാപ്പാനി ഉമ്മാനി ഇങ്ങനെ ഉയരത്തിൽ ഉയരത്തിലേക്ക് ദറജ കൂട്ടിക്കൊണ്ടുപോവുക. ഇവർക്ക് തന്നെ സംശയം തോന്നി, എന്ത് പത്ര മാത്രം ചെയ്യാം, എന്തുകൊണ്ടാണ് അല്ലാഹുവേ ഞങ്ങളുടെ ദറജ ഇങ്ങനെ മാത്രം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന ഹദീസ് വിശദീകരിച്ച് പറഞ്ഞത്, വലദുൻ ബിസ്തിഗ്ഫാരി വലദിക, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി നടത്തിയ ഇസ്തിഗ്ഫാറാണ്. ഉമ്മ മരണപ്പെട്ട് ഉപ്പ മരണം പറഞ്ഞിട്ട് അവരുടെ ചരിത്രം പറഞ്ഞിരുന്നോണ്ട് കാര്യമില്ല, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കണം എന്നർത്ഥം. അവർക്ക് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് ദുആ നടത്തണം. കാരണം എന്താ, നല്ല മരണപ്പെട്ടാലും പ്രതിഫലം കിട്ടുന്നതാണെന്ന് പറഞ്ഞതാണ്. വലദുൻ സ്വാലിഹുൻ യദുഉലഹു, നല്ല സ്വാലിഹായ സന്താനം തന്നെയാണ്, പക്ഷെ യദുഉലഹു ആവണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാവണം. അപ്പൊ പ്രാർത്ഥനയുണ്ടായിരിക്കണം അവരുടെ ബർസഖിന്റെ വിഷയത്തിലും അവരുടെ പാപങ്ങൾ പൊറുക്കുന്ന പൊതുവായുള്ള പ്രാർത്ഥനകൾ. അവർക്ക് എന്തെങ്കിലും കടമിടപാടുകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വീട്ടാൻ മക്കളായ നമ്മൾക്ക് ബാധ്യതയുണ്ട്, വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്കുള്ള നേർച്ചകളായി വല്ലതും ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ വീട്ടിക്കൊടുക്കണം. ചിലമ്മമാരും പാപ്പാരൊക്കെ വയസ്സാം കാലത്ത് പല നന്മകൾക്കും നേർച്ച ചെയ്യും, എങ്ങനെയെങ്കിലും ഇതൊക്കെ രക്ഷപ്പെട്ടിട്ട് നമുക്ക് അടുത്ത മാസം എന്തായാലും ഉമ്രക്ക് പോകണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ച് ഒരു നേർച്ച പോലെ അവരെ വാക്ക് പറയും. അല്ലെങ്കിൽ എന്തായിരുന്നാലും അടുത്ത മാസമെങ്കിലും റമദാനിൽ നോമ്പ് നോൽക്കാൻ പറ്റിയില്ല, ഏതായാലും അടുത്ത സുന്നത്ത് നോമ്പുകൾ ഏതായാലും നോൽക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഏതെങ്കിലും നേർച്ചയാക്കപ്പെട്ട നോമ്പോ ഹജ്ജോ ഉമ്രയോ പോലെ വല്ലതും ഉണ്ടെങ്കിൽ മക്കൾ അത് കാര്യമായി പരിഗണിച്ചുകൊണ്ട് അത് വീട്ടിക്കൊടുക്കണം. കഫാറ, അതുപോലെ തന്നെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി കഫാറത്ത് നടത്തണം. കഫാറത്ത് എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ, ആ തെറ്റിന് പരിഹാരക്രിയ ചെയ്യേണ്ട കേസുകൾ ഉണ്ടെങ്കിൽ അത് പരിഹാരം ചെയ്യണം. അവരൊരു കാര്യം സത്യം ചെയ്തു പറഞ്ഞു, ഞാൻ എന്തായിരുന്നാലും ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു, അത് ചെയ്യുന്നതിന് മുമ്പ് അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരക്രിയയായ 10 ദിവസത്തെ നോമ്പുണ്ട്, അല്ലെങ്കിൽ 3 ദിവസം സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്, ആ നിലക്കുള്ള പരിഗണനകൾ, കഫാറത്തുകൾ മക്കൾ നടത്തണം. വതൻഫീദു വസിയത്തുൽ വാലിദൈ, ഒക്കെ നോക്കി നിങ്ങൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയാൽ പോലും തീരൂല വരെയുള്ള ബാധ്യത. തൻഫീദു വസിയത്തുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള അവർ നമുക്ക് നൽകിയിട്ടുള്ള വസിയത്തുകളായിട്ട് വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ അത് വേഗത്തിൽ നടപ്പിലാക്കണം. നടപ്പിലാക്കണം, അവർക്ക് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉമ്മയുടെ നമ്മുടെ ഉപ്പയുടെ സ്വദീഖുമാരുണ്ടാകും, അവരൊക്കെ സ്ഥിരമായി സംസാരിക്കുന്ന, അവർ കാണാൻ പോകാറുള്ള, അവർ നല്ല ബന്ധം സൂക്ഷിക്കുന്ന സ്വദീഖുമാർ സുഹൃത്തുക്കൾ ഉണ്ടാകും, നമ്മൾ അവരെയും ആദരിക്കണം, ബഹുമാനിക്കണം, ബന്ധം ചേർക്കണം. നമ്മൾ ഉപ്പ ഹയാത്തിലുണ്ടായിരുന്ന കാലത്ത് എപ്പോഴും വന്ന് കണ്ടിരുന്ന ആളല്ലേ, ആ ഒരു ബന്ധം അവരുടെ മരണശേഷം നമ്മുടെ കുടുംബക്കാർ കൂടെ ആവണമെന്നില്ല,
സുദീഖുമാരോട് പോലുണ്ടാവണം. അറ്റുപോവാത്തൊരു ബന്ധമാണ് പ്രിയപ്പെട്ടവരെ. അതിൻ്റെ ഗൗരവവും ആ വിഷയത്തിൻ്റെ മർമ്മവും മനസ്സിലാക്കാൻ ഇത് മതിയാകുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇതൊക്കെ പഠിക്കുന്നു, നമുക്കിതൊക്കെ പല തവണയായി പല സന്ദർഭങ്ങളിലായി ഇത്തരം വസിയാത്തുകൾ ഉപദേശങ്ങൾ നമ്മൾ കേട്ടവരാണ്. നമ്മുടെ മക്കൾ മറ്റുള്ള പല ആളുകളും ഇതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ ജീവിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, സാരോപദേശങ്ങൾ ഓരോന്ന് ലഭിക്കുമ്പോഴും ഇത്തരം വിഷയങ്ങളിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്.